സ്കൂളിൽ ആറാം ക്ലാസ് ഡിയിൽ പഠിക്കുന്നു. മലയാളം കഥ. നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും. ഒരിക്കലൊരു മരക്കൊമ്പിൽ നാല് തത്തകൾ താമസിച്ചിരുന്നു. ഒരു അച്ഛൻ തത്തയും അമ്മ തത്തയും അവരുടെ രണ്ട് കുഞ്ഞു മക്കളും. എന്നും രാവിലെ അച്ഛൻ തത്തയും അമ്മ തത്തയും തീറ്റ തേടി പുറത്തു പോകുമായിരുന്നു. അപ്പോഴെല്ലാം കുഞ്ഞു തത്തകൾ കൂട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ കുഞ്ഞു തത്തകൾ കൂട്ടിൽ ഒറ്റയ്ക്കുള്ള തക്കം നോക്കി ഒരു വേടൻ കുഞ്ഞു തത്തകളെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോയി. പോകുന്ന വഴിക്ക് വേടന്റെ വലയിൽ നിന്നും ഒരു തത്ത കുഞ്ഞ് എങ്ങനെയോ പറന്ന് രക്ഷപ്പെട്ടു. അവൾ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ എത്തി. അതുകൊണ്ട് ബ്രാഹ്മണന്റെ സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റവും അവൾ ശീലിച്ചു. വേടന്റെ കൂടെ വേടന്റെ വീട്ടിലെത്തി അവിടെ വളർന്ന തത്തക്കുഞ്ഞാകട്ടെ വേടന്റെ വീട്ടിലെ വഴക്കും എല്ലാം വഴക്കും പെരുമാറ്റവും എല്ലാം ശീലിച്ചു. അതുകൊണ്ട് തന്നെ അവളിൽ ദുഷ്ട സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷീണിച്ച അവശനായി ദാഹിച്ചു വലഞ്ഞ ഒരു വഴിയാത്രക്കാരൻ ഒരിക്കൽ അതുവഴി പോയി. അപ്പോൾ വേടന്റെ വീടിന് മുന്നിലെത്തി അവനെ കണ്ട് വേടന്റെ വീട്ടിലെ തത്ത പറഞ്ഞു, ഹേയ് വേഗം പെടുന്ന് പോയിക്കോ, ഞാൻ എന്റെ യജമാനോട് നിന്നെ കൊല്ലാൻ പറയും, വേഗം പോ പോ. ഇത് കേട്ട് പേടിച്ച വഴിയാത്രക്കാരൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവൻ ബ്രാഹ്മണന്റെ വീടിന് മുന്നിലെത്തി. അവനെ കണ്ട് ബ്രാഹ്മണന്റെ വീട്ടിലെ തത്ത പറഞ്ഞു, വരൂ അകത്തേക്ക് വരൂ, എനിക്ക് പാലും പഴവും എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ, അതിനുശേഷം വിശ്രമിച്ചോളൂ. ഇത് കേട്ട് വഴിയാത്രക്കാരൻ അതിശയിച്ചു പോയി. അവൻ തന്റെ അനുഭവം തത്തയോട് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണന്റെ വീട്ടിലെ തത്ത പറഞ്ഞു, അവൻ എന്റെ സഹോദരനാണ്, അവൻ ഒരു വേടന്റെ വീട്ടിൽ വളർന്നത് കൊണ്ടാണ് അവനിൽ ദുഷ്ട സ്വഭാവമുള്ളത്. എന്നാൽ ഇവിടെ വളർന്ന എനിക്കാകട്ടെ എന്റെ യജമാനന്റെ സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റവും എല്ലാം ഉണ്ട്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് കേട്ട് വഴിയാത്രക്കാരൻ ചിരിച്ചു. ഗുണപാഠം. നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത്. നല്ല കൂട്ടുകെട്ടുകളിൽ മാത്രം വിശ്വസിക്കുക. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നന്ദി.